Hello students, trigonometric ratios of allied angles. That is the third video. Now, in the third video, we will do a set of problems. That is we will learn sin 180 plus theta, cos 180 plus theta. That is result we will do these problems. That is why cot 750 simplify. And the value is the code 750 and namakku 720 plus 30 and eduthaam code 750 code 720 plus 30 720 ennu paranjal rendu full rotation 360 plus 360 and 720 appo rendu thavana full aayi rotate cheyunu appo thodangi eduthathum appo 0 il ethum appo 720 is equivalent to 0. So, we will cot 30 in the result. Cot 1 by tan. 1 by tan 30. Tan 30 is the value of the value. What is tan 30? 1 by root 3. If you memorize this, you can see the trigonometric ratios of standard angles. This is the value. So, the result is memorized. But tan 30 is 1 by root 3. 1 by root 3. 1 by 1 by root 3. Is equal to root 3. Cot 750 and the condition of the reduce the problem and the value and the value root 3. That is the cos minus 840. Cos minus theta. Cos minus theta. Cos minus theta. Cos 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 720 plus 120. 720 plus 120 is 840. This 720 is 0. This is the full rotation of 0. Cos 120. Cos 120 is 180 minus 60 is 90 plus 30 is 1. This is the cos 180 minus 60 is cos 180 minus 60. Cos 180 minus theta is minus cos theta. Or minus cos 60. Then 180 variable cos in the value cos than 180 minus 60 in the original second quadrant lana. Second quadrant cos negative 1. That is minus cos 60 in the cos 60 is the value of 1 by 2. Then the answer is minus 1 by 2. Cos minus 840 is equal to minus 1 by 2. And the sin minus 225. Third result. Sin minus theta. Sin minus theta is same as minus sin theta. That's what we learned. Minus sin 225. Is equal to minus sin 225 in a number 180 plus 45 in the law. On the 180 plus theta, there's an alleged 180 minus theta, there's an alleged 90 plus theta, there's an alleged 90 minus theta, there's an alleged 270 plus theta, there's an alleged 270 minus theta, there's an even a number 180 plus theta, there's an but sin 180 will not assign the value to Mata Villa sin than none. They would be minus on. Minus sin 45 but a quadrant 180 plus 45 up third quadrant is sin negative 1 minus sin 45 this is minus plus
അപ്പൊ സൈൻ ഫോർട്ടി ഫൈവ്, സൈൻ ഫോർട്ടി ഫൈവ് എന്ന് പറഞ്ഞാൽ വൺ ബൈ റൂട്ട് ടു. ഇങ്ങനെയാണ് ഈ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. അടുത്തത് നാലെണ്ണം ചെയ്യാനുണ്ട്. സൈൻ ഫോർ ട്വൻറ്റി, കോസ് ത്രീ നയൻറ്റി, സൈൻ മൈനസ് ത്രീ ഹൺഡ്രഡ്, കോസ് ത്രീ തേർട്ടി. അടുത്തത് നമുക്ക് സൈൻ ഫോർ ട്വൻറ്റി, കോസ് ത്രീ നയൻറ്റി, സൈൻ മൈനസ് ത്രീ ഹൺഡ്രഡ്, കോസ് ത്രീ തേർട്ടി, നാലെണ്ണം ഇവാലുവേറ്റ് ചെയ്യണം. ആദ്യം സൈൻ ഫോർ ട്വൻറ്റിയെ ഇവാലുവേറ്റ് ചെയ്യാം. ഇസ് ഈക്വൽ ടു സൈൻ ഫോർ ട്വൻറ്റി, നമുക്ക് ത്രീ സിക്സ്റ്റി പ്ലസ് സിക്സ്റ്റി എന്ന് എഴുതാം. സൈൻ ത്രീ സിക്സ്റ്റി പ്ലസ് സിക്സ്റ്റി, ത്രീ സിക്സ്റ്റി ഈസ് ഈക്വൽ എൻ ടു സീറോ, അത് നമുക്കറിയാം. അപ്പോൾ സൈൻ ഇത് ഇത് സീറോ ആയിപ്പോയാൽ ബാക്കി സൈൻ സിക്സ്റ്റി എന്ന് വരും. സൈൻ സിക്സ്റ്റി ഇസ് ഈക്വൽ ടു സൈൻ സിക്സ്റ്റിയുടെ വാല്യൂ നമുക്കറിയാം, സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്, റൂട്ട് ത്രീ ബൈ ടു, റൂട്ട് ത്രീ ബൈ ടു. അപ്പോൾ സൈൻ ഫോർ ട്വൻറ്റി കിട്ടി. അടുത്ത കോസ് ത്രീ നയൻറ്റി, ത്രീ നയൻറ്റി എന്ന് പറഞ്ഞാൽ ത്രീ സിക്സ്റ്റി പ്ലസ് തേർട്ടിയാണ്. ത്രീ സിക്സ്റ്റി സീറോ ആയതുകൊണ്ട് ഇത് കോസ് തേർട്ടി എന്ന് വരും. ഇസ് ഈക്വൽ ടു കോസ് തേർട്ടിയുടെ വാല്യൂ റൂട്ട് ത്രീ ബൈ ടു ആണ്. അടുത്തത് സൈൻ മൈനസ് ത്രീ ഹൺഡ്രഡ്, സൈൻ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ തീറ്റയാണ്, മൈനസ് സൈൻ ത്രീ ഹൺഡ്രഡ്. ഇസ് ഈക്വൽ ടു ഇതിന് നമുക്ക് മൈനസ് സൈൻ ത്രീ സിക്സ്റ്റി മൈനസ് സിക്സ്റ്റി എന്ന് എഴുതാം. ഓക്കെ, ത്രീ സിക്സ്റ്റി, ത്രീ സിക്സ്റ്റി മൈനസ് സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ ത്രീ ഹൺഡ്രഡ് ആണ്. ത്രീ സിക്സ്റ്റി ഈസ് ഈക്വൽ ടു സീറോ. അപ്പോൾ ഇവിടെ മൈനസ് സൈൻ ഇത് സീറോ, അപ്പോൾ സീറോ മൈനസ് സിക്സ്റ്റി, മൈനസ് സിക്സ്റ്റി എന്ന് വരും. ഇസ് ഈക്വൽ ടു മൈനസ് ഇത് വീണ്ടും സൈൻ മൈനസ് തീറ്റയായി, സൈൻ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ തീറ്റ, അപ്പോൾ മൈനസ് സൈൻ സിക്സ്റ്റി. ഇത് മൈനസ് മൈനസ് പ്ലസ് ആണ്, സൈൻ സിക്സ്റ്റി എന്ന് പറയുന്നത് റൂട്ട് ത്രീ ബൈ ടു. അടുത്ത് നമുക്ക് കോസ് ത്രീ തേർട്ടി കണ്ടുപിടിക്കാം. ഇസ് ഈക്വൽ ടു കോസ് ത്രീ സിക്സ്റ്റി മൈനസ് തേർട്ടി, ത്രീ തേർട്ടി എന്ന് പറഞ്ഞാൽ ത്രീ സിക്സ്റ്റി മൈനസ് തേർട്ടി ആണ്, ത്രീ സിക്സ്റ്റി സീറോ ആണ്, അപ്പോൾ കോസ് മൈനസ് തേർട്ടി എന്ന് വരും. ത്രീ സിക്സ്റ്റി ഈസ് ഈക്വൽ ടു സീറോ, അപ്പോൾ സീറോ മൈനസ് തേർട്ടി ആണ്, അത് മൈനസ് തേർട്ടി. കോസ് മൈനസ് തീറ്റ ഈസ് കോസ് തീറ്റ, അപ്പോൾ കോസ് തേർട്ടി, കോസ് തേർട്ടി എന്ന് പറഞ്ഞാൽ റൂട്ട് ത്രീ ബൈ ടു. അപ്പോൾ എല്ലാ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈസ് ഈക്വൽ ടു ഇത് റൂട്ട് ത്രീ ബൈ ടു, എല്ലാം റൂട്ട് ത്രീ ബൈ ടു ആണ്. റൂട്ട് ത്രീ ബൈ ടു ഇൻറ്റു റൂട്ട് ത്രീ ബൈ ടു പ്ലസ് റൂട്ട് ത്രീ ബൈ ടു ഇൻറ്റു റൂട്ട് ത്രീ ബൈ ടു ഇസ് ഈക്വൽ ടു റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ ത്രീ ആണ്, ടു ഇൻറ്റു ടു ഫോർ, ത്രീ ബൈ ഫോർ പ്ലസ് ത്രീ ബൈ ഫോർ. ഇത് ഡിനോമിനേറ്റർ സെയിം ആകുമ്പോൾ ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്താൽ മതി. അപ്പം ത്രീ പ്ലസ് ത്രീ സിക്സ് എന്ന് വരും, സിക്സ് ബൈ ഫോർ ഇസ് ഈക്വൽ ടു ത്രീ ബൈ ടു. ഇതാണ് ആൻസർ. ഇവിടെ കുറച്ച് കൂടുതൽ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊരു ഏഴ് മാർക്കിൻ്റെ പ്രോബ്ലമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത പ്രോബ്ലം, ഇത് നാലെണ്ണം ഇവാലുവേറ്റ് ചെയ്യാനുണ്ട്. സൈൻ വൺ ട്വൻറ്റി, കോസ് ത്രീ തേർട്ടി, കോസ് ടു ഫോർട്ടി, സൈൻ ത്രീ തേർട്ടി, ഓരോന്നായിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. വൺ ട്വൻറ്റിയെ നമുക്ക് വൺ എയ്റ്റി മൈനസ് സിക്സ്റ്റി എന്ന് എഴുതാം. അപ്പോൾ സൈൻ വൺ എയ്റ്റി മൈനസ് തീറ്റ, വൺ എയ്റ്റി വരുമ്പോൾ സൈൻ എന്ന് പറയുന്നത് സൈൻ തന്നെയാണ്, കോട്ടൻ സെക്കൻഡ് ആയതുകൊണ്ട് പ്ലസ് വരും, അപ്പോൾ പ്ലസ് സൈൻ സിക്സ്റ്റി. വൺ എയ്റ്റി മൈനസ് തീറ്റയാണ്, വൺ എയ്റ്റി വരുമ്പോൾ ഈ സൈൻ ഇവിടെ സൈനായിട്ട് തന്നെ വരും, പിന്നെ കോട്ട് സൈൻ, അപ്പോൾ സൈൻ ഈ സിക്സ്റ്റി എന്ന് വരും. പിന്നെ പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ നോക്കണം. കോട്ടറൻ്റ് വൺ എയ്റ്റി മൈനസ് സിക്സ്റ്റി സെക്കൻഡ് കോട്ടറൻ്റ് ആയതുകൊണ്ട് പ്ലസ് വരും. സൈൻ സിക്സ്റ്റി സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്, റൂട്ട് ത്രീ ബൈ ടു. അടുത്തത് കോസ് ത്രീ തേർട്ടി, കോസ്
ത്രീ സിക്സ്റ്റി മൈനസ് തേർട്ടി തൊട്ട് മുമ്പ് ചെയ്തതാണ് നമ്മൾ കോസ് തേർട്ടി തേർട്ടി നമ്മൾ ചെയ്തതാണ് ത്രീ സിക്സ്റ്റി മൈനസ് തേർട്ടി അപ്പം ത്രീ സിക്സ്റ്റി സീറോ ആയതുകൊണ്ട് കോസ് മൈനസ് തേർട്ടി കോസ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റയാണ് ഇസ് ഈക്വൽ ടു എന്ത് വരും റൂട്ട് ത്രീ അല്ല കോസ് സിക്സ്റ്റി അല്ല കോസ് തേർട്ടി റൂട്ട് ത്രീ ബൈ ടു അടുത്ത കോസ് ടു ഫോർട്ടി ടു ഫോർട്ടി എന്ന് പറയുന്നത് വൺ എയ്റ്റി പ്ലസ് സിക്സ്റ്റി ആണ് അപ്പോൾ വൺ എയ്റ്റി വരുമ്പോൾ കോസ് കോസ് തന്നെ അപ്പോൾ കോസ് സിക്സ്റ്റി എന്ന് വരും ഇത് കോർഡൻ്റ് തേർഡ് ആണ് തേർഡ് കോർഡൻ്റിൽ കോസ് നെഗറ്റീവ് ആണ് അപ്പോൾ മൈനസ് കോസ് സിക്സ്റ്റി കോസ് സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു ആണ് അപ്പോൾ മൈനസ് വൺ ബൈ ടു അടുത്ത സൈൻ ത്രീ തേർട്ടി സൈൻ ത്രീ സിക്സ്റ്റി മൈനസ് തേർട്ടി സൈൻ ത്രീ തേർട്ടി എന്ന് പറഞ്ഞാൽ സൈൻ ത്രീ സിക്സ്റ്റി മൈനസ് തേർട്ടി ത്രീ സിക്സ്റ്റി സീറോ ആണ് അപ്പോൾ സൈൻ മൈനസ് തേർട്ടി സൈൻ മൈനസ് തീറ്റ ഈസ് മൈനസ് സൈൻ തീറ്റ അപ്പോൾ മൈനസ് സൈൻ തേർട്ടി സൈൻ തേർട്ടി വൺ ബൈ ടു ആണ് അപ്പോൾ മൈനസ് വൺ ബൈ ടു അപ്പോൾ നാല് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സൈൻ വൺ ട്വൻറ്റിക്ക് പകരം റൂട്ട് ത്രീ ബൈ ടു അപ്പോൾ റൂട്ട് ത്രീ ബൈ ടു ഇൻറ്റു അടുത്തതും റൂട്ട് ത്രീ ബൈ ടു പ്ലസ് കോസ് ടു ഫോർട്ടി മൈനസ് വൺ ബൈ ടു ഇൻറ്റു മൈനസ് വൺ ബൈ ടു റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ ത്രീ ആണ് അപ്പോൾ ത്രീ ബൈ ഫോർ എന്ന് വരും പ്ലസ് മൈനസ് മൈനസ് പ്ലസ് ആണ് വൺ ബൈ ഫോർ ത്രീ പ്ലസ് വൺ ഫോർ ആണ് ഫോർ ബൈ ഫോർ ഇസ് ഈക്വൽ ടു വൺ ഇതാണ് ആൻസർ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്നതാണ് അടുത്ത പ്രോബ്ലമാണ് പ്രൂവ് ദാറ്റ് കോസ് ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ ഡിഗ്രി ഇൻറ്റു കോസ് വൺ ഫിഫ്റ്റി ഡിഗ്രി പ്ലസ് സൈൻ ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഡിഗ്രി ഇൻറ്റു സൈൻ വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഡിഗ്രി ഈസ് ഈക്വൽ ടു വൺ ബൈ ടു ഇത് ഓരോന്നെടുത്ത് സിംപ്ലിഫൈ കോസ് ടു ടെൻ കോസ് വൺ എയ്റ്റി പ്ലസ് തേർട്ടി ടു ടെൻ ഈസ് സെയിം ആസ് വൺ എയ്റ്റി പ്ലസ് തേർട്ടി വൺ എയ്റ്റി വരുന്നതുകൊണ്ട് കോസ് തേർട്ടി എന്ന് എഴുതാം കോർഡ്രൻറ്റ് തേർഡ് ആയതുകൊണ്ട് മൈനസ് എഴുതാം മൈനസ് കോസ് തേർട്ടി ഇസ് ഈക്വൽ ടു മൈനസ് റൂട്ട് ത്രീ ബൈ ടു അടുത്ത കോസ് വൺ ഫിഫ്റ്റി കോസ് വൺ എയ്റ്റി മൈനസ് തേർട്ടി ഇത് വൺ എയ്റ്റി പ്ലസ് തേർട്ടി ഇത് വൺ എയ്റ്റി മൈനസ് തേർട്ടി വൺ എയ്റ്റി ആയതുകൊണ്ട് കോസ് എന്ന് വരും കോസ് തേർട്ടി വൺ എയ്റ്റി മൈനസ് തേർട്ടി സെക്കൻഡ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് കോസ് നെഗറ്റീവ് മൈനസ് കോസ് തേർട്ടി ഇസ് ഈക്വൽ ടു മൈനസ് റൂട്ട് ത്രീ ബൈ ടു അടുത്ത സൈൻ ത്രീ തേർട്ടി അത് നമ്മൾ കണ്ടുപിടിച്ചതാണ് സൈൻ ത്രീ സിക്സ്റ്റി മൈനസ് തേർട്ടി ത്രീ സിക്സ്റ്റി സീറോ ആയതുകൊണ്ട് സൈൻ മൈനസ് തേർട്ടി ത്രീ സിക്സ്റ്റി മൈനസ് തേർട്ടി ആണ് ത്രീ സിക്സ്റ്റി ഈസ് ഈക്വൽ ഇൻറ്റു സീറോ അപ്പോൾ സീറോ മൈനസ് തേർട്ടി സീറോ മൈനസ് തേർട്ടി ഈസ് മൈനസ് തേർട്ടി ഇത് സൈൻ മൈനസ് തീറ്റയാണ് സൈൻ മൈനസ് തീറ്റ ഈസ് മൈനസ് സൈൻ തീറ്റ മൈനസ് സൈൻ തേർട്ടി സൈൻ തേർട്ടി വൺ ബൈ ടു ആണ് അപ്പോൾ മൈനസ് വൺ ബൈ ടു അടുത്ത സൈൻ വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ഈസ് വൺ എയ്റ്റി മൈനസ് തേർട്ടി സൈൻ വൺ എയ്റ്റി മൈനസ് തേർട്ടി വൺ എയ്റ്റി വരുന്നതുകൊണ്ട് സൈൻ തേർട്ടി എന്ന് എഴുതാം ക്വാഡ്രന്റ് സെക്കൻഡ് ആയതുകൊണ്ട് പ്ലസ് സൈൻ തേർട്ടി സൈൻ തേർട്ടി വൺ ബൈ ടു വൺ ബൈ ടു എന്ന് എഴുതാം ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ത്രീ മൈനസ് റൂട്ട് ത്രീ ബൈ ടു ഇൻറ്റു മൈനസ് റൂട്ട് ത്രീ ബൈ ടു പ്ലസ് മൈനസ് വൺ ബൈ ടു ഇൻറ്റു വൺ ബൈ ടു സീക്വൽ ടു റൂട്ട് ത്രീ മൈനസ് മൈനസ് പ്ലസ് ആണ് റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ ത്രീ ആണ് അപ്പോൾ ത്രീ ബൈ ഇത് ടു ഇൻറ്റു ടു ഫോർ ഇതൊരു മൈനസ് ഉണ്ട് അപ്പോൾ മൈനസ് ഇത് വൺ ഇൻറ്റു വൺ 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 ബൈ ഫോർ അപ്പോൾ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റർ സിംപ്ലിഫൈ ആണ് അപ്പോൾ ത്രീ മൈനസ് വൺ ബൈ ഫോർ ത്രീ മൈനസ് വൺ ഈസ് ടു ടു ബൈ ഫോർ ഇസ് ഈക്വൽ ടു വൺ ബൈ ടു ഇതാണ് നമുക്ക് കിട്ടേണ്ട ആൻസർ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എഴുതി എഴുതി പഠിക്കുക
അടുത്ത പ്രോബ്ലം ടാൻ 285 ഇൻടു കോട്ട് 405 പ്ലസ് ടാൻ 675 ഇൻടു കോട്ട് 675 ഈസ് ഈക്വൽ ടു 2 പ്രൂവ് ദാറ്റ് അതേ നമ്മൾ ടാൻ 225 സിംപ്ലിഫൈ ചെയ്യുന്നു tan 225 is equal to tan 180 plus 45 is equal to 180 വരുമ്പോൾ tan ന്റെ വാല്യൂ tan തന്നെ tan 45 കോർഡിന്റെ തേർഡ് ആയതുകൊണ്ട് പ്ലസ് എന്ന് വരും tan 45 1 ആണ് അടുത്ത കോട്ട് 405 is equal to കോട്ട് 360 plus 45. 360 is equal to 0. Avan cot 45. Tan in the reciprocal and cot. But tan 1 and angle cot 1 I give. But cot 1. In left hand side is simplify. Left hand side is substitute. Tan 225 1. 1 into 1 and plus tan 675 കോട്ട് എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് ടാൻ ആണ് അപ്പോൾ വൺ ബൈ ടാൻ 675 ഇത് തമ്മിൽ വെട്ടിപ്പോയാൽ വൺ എന്ന് വരും അപ്പോൾ ഇത് വൺ ആണ് പ്ലസ് ഇതും വൺ ആണ് വൺ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു ടു അടുത്ത പ്രോബ്ലം സൈൻ 780 ഇൻറ്റു സൈൻ 480 പ്ലസ് കോസ് 120 ഇൻറ്റു സൈൻ 30 ഈസ് ഈക്വൽ ടു വൺ ബൈ ടു സൈൻ 780 നമുക്ക് ആദ്യം സിംപ്ലിഫൈ ചെയ്യാം ഈസ് ഈക്വൽ ടു സൈൻ 360 പ്ലസ് സോറി 720 പ്ലസ് 60 720യും 60 കൂടെ ആഡ് ചെയ്താൽ 780 അപ്പോൾ 720 സീറോ ആണ് രണ്ട് റൊട്ട് ഫുൾ റൊട്ടേഷൻ ആണ് ഇപ്പം സപ്പോൾ സൈൻ 60 എന്ന് കിട്ടും ഈസ് ഈക്വൽ ടു റൂട്ട് 3 ബൈ 2 അടുത്ത സൈൻ 480 is equal to sine 360 plus 120. 360 is equal to 0, sine 120. Sine 120 is equal to sine 180 minus 60. 180 minus theta, sine and sine 180 minus theta is sine theta. Sine 60 is equal to ക്വാഡ്രന്റ് സെക്കൻഡ് ആണ് സെക്കൻഡ് ക്വാഡ്രന്റ് പോസിറ്റീവ് ആണ് പ്ലസ് സൈൻ 60 ഈസ് ഈക്വൽ ടു റൂട്ട് 3 ബൈ 2 അടുത്ത കോസ് 120 ഈസ് ഈക്വൽ ടു കോസ് 180 മൈനസ് 60 കോസ് 180 മൈനസ് 60 കോസ് 180 മൈനസ് തീറ്റ ഈസ് കോസ് തീറ്റ ക്വാഡ്രന്റ് സെക്കൻഡ് ആയതുകൊണ്ട് മൈനസ് കോസ് തീറ്റ മൈനസ് കോസ് 60 മൈനസ് 1 ബൈ 2 cos 60 is 1 by 2 or minus 1 by 2 അടുത്തത് sin 30 sin 30 is equal to 1 by 2 അത് സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ റൂട്ട് 3 ബൈ 2 ഇൻറ്റു റൂട്ട് 3 ബൈ 2 സൈൻ 720 780 റൂട്ട് 3 ബൈ 2 സൈൻ 480 റൂട്ട് 3 ബൈ 2 പ്ലസ് കോസ് 120 മൈനസ് 1 ബൈ 2 ഇൻറ്റു സൈൻ 30 വൺ ബൈ 2 റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ ത്രീ ആണ് അപ്പോൾ 3/4 എന്ന് വരും ഇത് മൈനസ് മൈനസ് 1/4 ത്രീ മൈനസ് 1 എന്ന് പറഞ്ഞാൽ 2 ആണ് അപ്പോൾ 2/4 ഇസ് ഈക്വൽ ടു 1/2 ഇതാണ് റൈറ്റ് ഹാൻഡ് സൈഡ് ഈ പ്രോബ്ലംസൊക്കെ നിങ്ങൾ പല തവണ ചെയ്ത് പഠിക്കണം അടുത്ത രണ്ട് പ്രോബ്ലം ഹോംവർക്കാണ് കോട്ട് 135 ഇൻറ്റു കോസ് 210 മൈനസ് കൊസീക്ക് 315 ഇൻറ്റു ടാൻ 315 അടുത്തത് 2π/3 ആണ് 2π/3 എന്ന് പറയുമ്പോൾ അത് റേഡിയൻ ആണ് അതിനെ ഡിഗ്രി ആക്കണം പൈ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ് അപ്പോൾ 2 × 180 എന്ന് പറഞ്ഞാൽ 360 360/3 എന്ന് പറഞ്ഞാൽ 120 അപ്പോൾ 2π/3 എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രിയാണ് അതുപോലെ 3π/4 എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം അത്രയേ ഉള്ളൂ എന്നിട്ട് വേണം നിങ്ങളത് ചെയ്യാൻ അപ്പോൾ ഈ രണ്ട് പ്രോബ്ലം നിങ്ങൾ ചെയ്യുക ഹോംവർക്കാണ് ഓക്കെ അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് അലൈഡ് ആംഗിൾസ് എന്നുള്ള ടോപ്പിക്ക് കഴിഞ്ഞു ഇതാണ് ഏറ്റവും വലിയ ടോപ്പിക് ഇതിനകത്ത് ട്രിഗണോമെട്രിയിൽ ഇനി കോമ്പൗണ്ട് ആംഗിൾസ് എന്നൊരു ടോപ്പിക്ക് വരും അതും ഏകദേശം 3 വീഡിയോ ചെയ്യേണ്ടി വരും